ഡോട്ട് ഫോർ ടെക്കിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടറുമായി സ്ക്രീൻകാസ്റ്റ് ചെയ്തുകൊണ്ട് മൊബൈൽ ഡിസ്പ്ലേ, കമ്പ്യൂട്ടർ മോണിറ്ററിൽ, അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധിച്ചിട്ടുള്ള പ്രൊജക്ടറിൽ എങ്ങനെയാണ് കാണുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി വിൻഡോസ് 10 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായി യാതൊരുവിധ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷന്റെ ആവശ്യമില്ല. കമ്പ്യൂട്ടറിൽ തന്നെയുള്ള ഓപ്ഷൻ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായി ആദ്യം ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിൽ സ്റ്റാർട്ട് ഐക്കണിന്റെ തൊട്ടടുത്തുള്ള ടൈപ്പ് ഹിയർ ടു സെർച്ച് എന്നുള്ള അവിടെ കണക്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യം കാണുന്ന കണക്ട് ആപ്പ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക. ഞാനിവിടെ ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് റെഡ്മി നോട്ട് 9 പ്രോ ആണ്. നിങ്ങളുടെ ഫോണിലുള്ള വൈഫൈ ഓൺ ചെയ്യുക. വൈഫൈ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്ഷൻ ആൻഡ് ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ കാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കാസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാസ്റ്റ് ഓൺ ചെയ്യുക. കാസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ ഓൺ ചെയ്യാനായി ടേൺ ഓൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ചിങ് ഫോർ നിയർ ബൈ എന്നുള്ള ഇവിടെ കമ്പ്യൂട്ടർ ഡിവൈസ് ഇവിടെ കാണാൻ സാധിക്കും. ഡെസ്ക്ടോപ്പ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിലുള്ള സ്ക്രീന് കമ്പ്യൂട്ടറിൽ വന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആവശ്യമായ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈലിലുള്ള സ്ക്രീൻ മുഴുവനായും കമ്പ്യൂട്ടറിൽ ദൃശ്യമാകും. അപ്പോൾ ടി വിയിൽ മൊബൈൽ ഫോൺ എങ്ങനെ സ്ക്രീൻകാസ്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. കാണാത്തവർ അത് കാണുക. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടി മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നോക്കാം ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് നോക്കാം. മൊബൈൽ ഫോണിലുള്ള സ്ക്രീൻ മുഴുവനായും നമുക്ക് കമ്പ്യൂട്ടറിൽ ദൃശ്യമാകും. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതുപോലെ എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ ഓപ്പൺ ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോസ് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതോടൊപ്പം ഇവിടെ സൗണ്ട് ഉൾപ്പെടെയാണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്ക്രീൻ കാസ്റ്റ് കഴിഞ്ഞാൽ മൗസ് പോയിന്റ് ഫോൺ കൺട്രോൾ ചെയ്യുന്നതിനായി മൗസ് ഉപയോഗിക്കാൻ സാധിക്കും. സ്ക്രീനിൽ കാണുന്നത് പോലെ മൗസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ലിനക്സ് അഥവാ ഉബുണ്ടുവിൽ എങ്ങനെ മൊബൈൽ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ കാണാൻ സ്ക്രീനിൻ്റെ മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.